സംസ്ഥാനത്തെ എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ 65 കുടുംബങ്ങൾക്ക് ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുളിർമ ഫ്ളാറ്റ് സമുച്ചയത്തിലെ 48 വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് പദ്ധതിയിലൂടെ മാത്രം കേരളത്തിൽ 324,825 വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വർഷത്തോടെ 400,000 വീടുകൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം സർക്കാർ കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം വീടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഏതാണ്ട് 3.5 ലക്ഷം വീടാണ്. ഒരു 50,000 വീട് ലൈഫിൽ ഇപ്പോൾ നിർമ്മാണം വർഷം ഒരു 50,000 വീട് കൂടി കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു ലൈഫിൽ. അതിന് പുറമെയാണ് പി എം എ വൈ നഗരം പദ്ധതി. ഇപ്പം എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ വർഷത്തോടു കൂടി ഒരു 400,000 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു. സ്വന്തം സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി 10 ഏക്കറിൽ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം മേയർ പസ്നായനസ്റ്റ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടർ പി എ ഷെയ്ഖ് പരീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഗീതാകുമാരി, എസ് ജയൻ, യു പവിത്ര, ജി ഉദയകുമാർ, ഹണി എ കെ സവാദ്, എസ് സവിതാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.